ആയിരിക്കട്ടെ. 2021 വിശുദ്ധ യോസിഫിദാമിന്റെ വർഷം. ഫ്രാൻസിസ് മാർപാപ്പ പുറത്തിറക്കിയ അപ്പസ്തല ലേഖനം വഴി അന്നേ ദിവസം മുതൽ 2021 December 8 വരെ നാം വിശുദ്ധ യോസിഫിദാമിന്റെ വർഷമായി ആചരിക്കുന്നു. വിശുദ്ധ യോസിഫിദാമിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചതിന്റെ 150 വർഷം കൂടിയാണിത്. അന്നേ ലോകത്തിൽ നീതിപൂർവം എങ്ങനെ ജീവിക്കാമെന്ന് മാതൃകയാലും മധ്യസ്ഥത്താലും നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന മഹാവിശുദ്ധനാണ് വിശുദ്ധ യോസിഫിദാവ്. രക്ഷകന്റെ വളർത്തു പിതാവാകാൻ എന്ത് യോഗ്യതയാണ് പിതാവായ ദൈവം വിശുദ്ധ യോസിഫിദാവിൽ കണ്ടെത്തിയതെന്ന് മത്തായിയുടെ സുവിശേഷം 1:19 വാക്യത്തിൽ പറയുന്നു. അവൻ നീതിമാനായിരുന്നുവെന്നും. വിശുദ്ധ യോസിഫിദാവിനെ കുറിച്ച് നിരവധി വിശേഷണങ്ങളുണ്ട്. കന്യാവൃതക്കാരുടെ കാവൽ, ഗോത്രപിതാക്കന്മാരുടെ തലവൻ, പശാചുകളുടെ പരിഭ്രമം, സ്ഥിരതയുള്ള വിശ്വസ്തൻ, എല്ലാറ്റിനും മുമ്പിൽ നീതിമാൻ, തൊഴിലാളികളുടെ മധ്യസ്ഥനെന്നും വിശുദ്ധ യോസിഫിദാവിനെ വിളിക്കുന്നു. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഒരു മരപ്പണിക്കാരൻ എന്നതിനു മുമ്പിൽ ദൈവിക നിയോഗം അനുസരിച്ച് രക്ഷകന്റെ മാതാവിന്റെ ജീവിത പങ്കാളിയാകാനുള്ള വരം ലഭിച്ച വിശുദ്ധനാണ് വിശുദ്ധ യോസിഫിദാവ്. ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ യോസിഫിദാവിനെ പ്രാർത്ഥനാർത്ഥം 2 തിരുനാളുകളാണ് ആഘോഷിക്കുന്നത്. 1 March 19 ആഘോഷിക്കുന്ന മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിൽ വിശുദ്ധനുള്ള പങ്കും 1 ആഘോഷിക്കുന്ന 2 തിരുനാൾ ലോകമെങ്ങുമുള്ള തൊഴിലാളികളുടെ മധ്യസ്ഥനുമായി വിശുദ്ധ യോസിഫിദാവിനെ അനുസ്മരിക്കുന്നതും. വിശുദ്ധ യോസിഫിദാവിന്റെ മഹത്വമാർന്ന ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാക്കാം. നന്ദി, നമസ്കാരം.